നമസ്കാരം, എൻ്റെ പേര് ഗ്ലെഞ്ചി. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്, സ്വദേശം തൃശ്ശൂരാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ മെഡിസിപ്പിൻ്റെ ഗവൺമെൻറ് ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള മെഡിസിപ്പിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മറ്റൊരു പേരലായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കേണ്ട ആവശ്യകതയുണ്ട് എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ദിവസം മുമ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു ചോദിച്ചു, സാർ എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് വേണം, മെഡിസിപ്പ് വരുന്നു പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി, പക്ഷേ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ നമുക്കൊരു പാരലായിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കില്ലേ എന്ന് ചോദിക്കേണ്ട ഇടയായി. എനിക്ക് തോന്നുന്നു പലപ്പോഴും പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ചിന്തിക്കുന്നൊരു കാര്യമാണ് നമുക്ക് പാരലായിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുകൂടെ എന്നുള്ളൊരു കാര്യം. അതുമാത്രം ഒരു കൺഫ്യൂഷനാണ്. പുതിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് വെച്ച് എടുക്കുമ്പോൾ മെഡിസിപ്പ് വരുന്നതുകൊണ്ട് എടുക്കാൻ പോകേണ്ട ആവശ്യകത ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബേസ് പോളിസിയിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി, കാരണം ബേസ് പോളിസി ആയിട്ട് മെഡിസിപ്പ് വരുന്നുണ്ട്, അപ്പോൾ അതിനേക്കാൾ ഉപരി നമുക്ക് സൂപ്പർ ടോപ്പ് പോളിസികൾ അല്ലെങ്കിൽ ടോപ്പ് പോളിസികളെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു സാഹചര്യത്തിൽ. എന്താണ് ഈ സൂപ്പർ ടോപ്പ് പോളിസികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം മെഡിസിപ്പ് വഴി നമുക്ക് 300,000 കവറേജാണ് നമുക്കത് വഴി കിട്ടുന്നത്. അപ്പോൾ ബൈ ചാൻസ് ഇപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടോപ്പ് വേണമെങ്കിൽ മുൻകൂട്ടി എടുത്തു വയ്ക്കുക, ഇപ്പോൾ മെഡിസിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ 300,000 ഡിഡക്റ്റബിൾ ആക്കിക്കൊണ്ട്, അതായത് 300,000 വരുന്ന എക്സ്പെൻസ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോളാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ മെഡിസിപ്പിൽ നിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ടോപ്പ് പോളിസികൾ നമ്മൾ എടുക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് മുൻകൂട്ടി എടുത്തു വയ്ക്കുക, ഇപ്പോൾ തന്നെ എടുത്തു വയ്ക്കാൻ പറ്റുന്നതാണ് നമുക്ക് ടോപ്പ് പോളിസികൾ. അപ്പോൾ എന്താ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്യാൻസറോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാണ് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ നമുക്ക് ആ 300,000 കഴിഞ്ഞിട്ട് വരുന്ന നമ്മൾ എത്രയാണോ ഡിഡക്റ്റബിൾ വയ്ക്കുന്നത്, അതായത് ഒരു 200,000 ആണെങ്കിൽ ആ 200,000 കഴിഞ്ഞിട്ട് വരുന്ന എത്രയാണോ എമൗണ്ട്, അത് നമ്മൾ 500,000 10,000 ആണോ ടോപ്പ് എടുത്ത് വയ്ക്കുന്നത്, അല്ലെങ്കിൽ 300,000 ആണ് നമ്മൾ ഡിഡക്റ്റബിൾ വയ്ക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന 5, 10, 20 നമ്മൾ എത്ര സംബന്ധിച്ചോടാണ് എടുത്ത് വയ്ക്കുന്ന ടോപ്പിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനിയിപ്പോൾ മെഡിസിപ്പ് അഥവാ വന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ടോപ്പിൽ നിന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഒരു ക്രിട്ടിക്കൽനെസ് വന്ന വ്യക്തിക്ക് ഇങ്ങനെ അഥവാ മെഡിസിപ്പ് വന്നില്ലെങ്കിൽ പുറത്ത് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ സൂപ്പർ ടോപ്പ് പോളിസികൾ ആശ്രയിക്കുന്നതായിരിക്കും ബേസ് പോളിസിയിലേക്ക് പോകുന്നതിനേക്കാളും ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു. മാർക്കറ്റിൽ ഒത്തിരി സൂപ്പർ ടോപ്പ് പോളിസികൾ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒന്ന് സ്റ്റാർ ഹെൽത്തിൻ്റെ സൂപ്പർ സർപ്ലസ് എന്ന് പറയുന്ന ഒരു പോളിസിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് വെയ്റ്റിംഗ് പീരീഡാണ്, നമുക്ക് 1 ഇയറാണ് വെയ്റ്റിംഗ് പീരീഡ് വരുന്നുള്ളൂ. പ്രീ എക്സിസ്റ്റിനും സ്പെഷ്യൽ ഡിസീസിനും വെയ്റ്റിംഗ് പീരീഡ് 1 ഇയറെ വരുന്നുള്ളൂ. നമ്മൾ ബാക്കിയുള്ള സൂപ്പർ ടോപ്പുകൾ നോക്കുകയാണെങ്കിൽ മിനിമം വെയ്റ്റിംഗ് പീരീഡ് 2 or 3 ഒക്കെ വരാറുണ്ട്. പക്ഷേ സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു പ്രൊഡക്റ്റിന് 1 ഇയറാണ് വെയ്റ്റിംഗ് പീരീഡ് വരുന്നുള്ളൂ. വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി നോക്കി കമ്പാരിസൺ ചെയ്യുമ്പോൾ റേറ്റ് വളരെ കുറവാണ് സൂപ്പർ സർപ്ലസിന് ബാക്കിയുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ സൂപ്പർ ടോപ്പുമായിട്ട് പരിഗണിക്കുമ്പോൾ. പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇതിൽ ആയുഷ് ട്രീറ്റ്മെൻറ്റുകൾ ഈ ടോപ്പിൽ കവേഡ് ആവുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രീയും പോസ്റ്റും ഒക്കെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. 60, 90 ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് സാധാരണ ബേസ് പോളിസികൾ ഉള്ള പോലെ തന്നെ. പിന്നെ 60 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ 10% കോപ്പേയ്മെൻറ്റ് നമുക്കിതിൽ വരുന്നുണ്ട്. മാത്രമല്ല ഇതിൽ മെറ്റേണിറ്റി കവറേജ് കിട്ടുന്നുണ്ട്. 50,000 വരെയുള്ള മെറ്റേണിറ്റി കവറേജ് നമുക്ക് സൂപ്പർ സർപ്ലസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നി, കുറച്ചുകൂടി ഫീച്ചേഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം ടാറ്റ ഏജ്ഡ് മെഡിക്കെയർ പ്ലസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ടോപ്പാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനി റൂം യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ആയുർവേദം യുനാനി സിദ്ധ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് 100% നമുക്ക് യൂസ് ചെയ്യാം, കോപ്പേയ്മെൻറ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കൺസ്യൂമബിൾസ് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ബേസ് പോളിസിയിൽ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് പഞ്ഞി സിറിഞ്ച് എന്നൊക്കെ പറഞ്ഞ് നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്യുന്ന ബേസ് പോളിസികളുണ്ട്. പക്ഷേ സൂപ്പർ ടോപ്പിലേക്ക് വരുമ്പോൾ മിക്ക കമ്പനികളിൽ അത് കവർ ചെയ്യാറില്ല. പക്ഷേ ടാറ്റ ഏജിൽ ഇത് കവർ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു അട്രാക്റ്റീവ് ഫീച്ചർ തന്നെയാണ്. പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു മെഡിക്കെയർ പ്ലസ്സിലും ഈ സൂപ്പർ ടോപ്പ് പ്ലാനിലും ഇൻ്റർനാഷണൽ കവറേജ് ലഭ്യമാവുന്നുണ്ട്. നമ്മളൊരു 10% എക്സ്ട്രാ നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ കവറേജും ഇതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും ക്യാൻസറോ ഒന്നും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പുറത്തു പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ടാറ്റയുടെ മെഡിക്കെയർ പ്ലസ് വഴി. ഈ രണ്ട് കമ്പനിയിൽ മാത്രമല്ല, ഇനി ബാബു എന്ന് പറയുന്നൊരു കമ്പനിയിലും അവൈലബിളാണ്. അതുപോലെ ആദിത്യ ബിർള, ബജാജ് ഏലിയൻസ്, യുണൈറ്റഡ് ഇന്ത്യ, റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, ഇതിലൊക്കെ നമുക്ക് സൂപ്പർ ടോപ്പ് പോളിസികൾ ലഭ്യമാവുന്നുണ്ട്. നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള കാര്യം കെയർ ഹെൽത്തിൽ, കെയർ ഹെൽത്തിൻ്റെ സൂപ്പർ ടോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മിക്ക ഇൻഷുറൻസ് കമ്പനികളിലും 65 വയസ്സ് നമുക്ക് സൂപ്പർ ടോപ്പ് എടുക്കാനായിട്ട് സാധിക്കാറുള്ളൂ. പക്ഷേ ഇവരുടെയിൽ കെയറിൽ നമുക്ക് 70 വയസ്സ് നമുക്ക് എടുത്തു വയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് സൂപ്പർ ടോപ്പ്. അത് വലിയൊരു അട്രാക്റ്റീവാണ്. അങ്ങനെ 70 വയസ്സിൻ്റെ ഉള്ളിൽ ഉള്ളവരാണെങ്കിൽ കെയർ ഹെൽത്ത് പരിഗണിക്കാവുന്നതാണ്.
പിന്നെ അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ബേസ് പോളിസിയും അതുപോലെ സൂപ്പർ ടോപ്പും ഡിഫറൻറ്റ് കമ്പനി ആയിരിക്കാം, സെയിം കമ്പനി ആവണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് രണ്ട് കമ്പനി എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബേസ് കമ്പനി എടുക്കുന്ന പോളിസിക്ക് നമ്മുടെ സൂപ്പർ ടോപ്പ് നെറ്റ്വർക്ക് രണ്ട് സ്ഥലത്തുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് റീഇംബേഴ്സ്മെൻറ്റിന് പോകേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പോളിസി എടുക്കാനും അതുപോലെ പോളിസി പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിച്ചു വയ്ക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.